ആദരവും നിറഞ്ഞ ഉലമാക്കള്, നാട്ടുനേതാക്കന്മാർ, സ്നേഹനിധികളായ സഹോദരന്മാർ, സഹോദരികൾ, പിഞ്ചോമന മക്കള്, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ ഈ ബന്ധം ദുനിയാവിലും ആഖിറത്തിലും പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ അമലുകളെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി തെറുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല ഒരു മാസത്തിൽ, നല്ല ഒരു രാത്രിയിൽ ഈ നല്ല ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂട്ടിയ കാരണം കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറും അല്ലാഹു വിജയത്തിലാക്കി തെറുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് അൽഹംദുലില്ലാഹ്, നമ്മൾ എത്ര വലിയ തമ്മാടികളാണെങ്കിലും ദോഷികളാണെങ്കിലും വലിയ ഒരു മഹാന്റെ പേരിലാണ്, മഹാനായ താജുൽ ഉലമ, ആ മഹാനവറുകളുടെ പേരിലാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇൻഷാല്ലാ ആ മഹാനവറുകളുടെ നോട്ടം നമ്മുടെ ഈ മജ്ലിസിലേക്ക് എന്നെന്നും അല്ലാഹു നിലനിർത്തി തെറുമാറാകട്ടെ. ആ മഹാനവറുകളോടൊപ്പം അല്ലാഹു സ്വർഗത്തിൽ നിന്നും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തെറുമാറാകട്ടെ. അതുകൊണ്ട് കൂടുതൽ വിഷയത്തിലേക്ക് കടക്കാതെ വേണ്ടതുപോലെയുള്ള നല്ല നല്ല വാഴവും ഉപദേശവും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ദുആഅ് മാത്രമാണ്. പിന്നെ അതും അല്ലാതെ 10 മണിക്ക് നമ്മള് നിയമമാണ് നിർത്തണമെന്നുള്ള പെർമിഷൻ 10 മണിവരെയാണ്. പക്ഷെ എന്റെ പെർമിഷൻ ഇത് ഇപ്പൊ വോട്ടിന്റെ സമയത്ത് ഓർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ കുറെ 10 മണി എന്നുള്ള ഒരു പെർമിഷൻ കൊടുത്തിട്ട്. അപ്പൊ ഇന്ന് ഈ പരിപാടി ഏറ്റെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് 10 മണിക്ക് മുന്നേ തീർന്നുണ്ടെങ്കിൽ വരാം, അപ്പൊ ഇൻഷാല്ലാ എന്നുള്ള ആ കാര്യത്തിലാണ് ഏറ്റെടുത്തത്. പിന്നെ നമ്മളെ പിള്ളേരല്ലേ, കാരണം നമുക്ക് എല്ലാവരും നിലക്കും ബന്ധപ്പെടുന്ന, എപ്പോഴും നമ്മളുമായി സഹകരിക്കുന്ന യുവാക്കളാണ് കൂടുതൽ ഈ നാട്ടിൽ. അള്ളാഹു അവർക്കൊക്കെ ദീർഘ ആയുസും ആഫിയത്തും അള്ളാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഇനി കുറെ വയള് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാക്കാൻ ആഗ്രഹിക്കുന്നു, ആരെങ്കിലും ഒന്ന് സുബഹ് നിസ്കാരന്റെ വയള് കൊണ്ട് കളായി പോയെങ്കിൽ അതിനേക്കാൾ അപ്പുറം വലിയ ദോഷം വേറെ ഒന്നുമില്ല. അപ്പൊ ഇൻഷാല്ലാ നമ്മുടെ ഈ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കും, അതാണ് വേണ്ടത്. മഹാനായ താജുൽ ഉലമാന്റെ പേരിൽ ഉണ്ടാക്കിയ സദസ്, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം, അതിന്റെ നിയ്യത്ത് എന്തെന്ന് വെച്ചാൽ ഇതുകൊണ്ട് നമുക്ക് ദുനിയാവും ആഖിറും ഒന്ന് നേര് കരസ്ഥമായി കിട്ടണം. കുറെ വാള് കേട്ടതുകൊണ്ട് കാര്യമില്ല, അത് കുറെ പ്രസംഗിച്ചത് കൊണ്ടും കാര്യമില്ല. ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കിയാൽ, ഒരു മജ്ലിസ് ഉണ്ടാക്കിയാൽ അതിൽ കൊണ്ടുള്ള നേട്ടം നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടണം എന്നുള്ള ഒരു നിയ്യത്ത് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം കുറെ വയള് പറഞ്ഞ്, പക്ഷേ വയള് പറയാനും കേൾക്കാനും ഇന്ന് ആളും ധാരോളം ഉണ്ടെങ്കിൽ തന്നെ ഉപകരിക്കുന്ന വയളാകണം, അതുപോലെ തന്നെ കേൾക്കുന്ന വ്യക്തികൾക്ക് അത് ഉപകരിക്കണം. നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള നല്ല നല്ല വ്യക്തികൾ നമ്മൾ നിന്ന് പിരിഞ്ഞുപോയി. മഹാനായ താജുൽ ഉലമ, അതുപോലെ ശംസുൽ ഉലമ, അതുപോലെ നൂറുൽ ഉലമ, ആ മഹാന്മാരൊക്കെ എന്തെങ്കിലും ഒരു വാക്ക് ഉപദേശിച്ചാൽ അവര് രാഗയില്ല, അതുപോലെ ഗടിപിടി ജഗബുഗ് ഈ രൂപത്തിലൊന്നും ഇല്ലാതെ സമാധാനത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ഉപദേശം നമ്മുടെ ജീവിതത്തിൽ ഇന്നും അത് നിലകൊള്ളുകയാണ്. കാരണം എന്ന് പറഞ്ഞാല് കാലി ഉപദേശമല്ല, ആ വ്യക്തികളുടെ ഇഖ്ലാസ്. ഞാൻ ഓർക്കുകയാണ് വന്യരായ ബഹുമാനപ്പെട്ട ഷേഹുന അലിക്കുഞ്ഞു ഉസ്താദ്, എന്റെ ഉസ്താദും കൂടിയാണ്. മഹാനവറുകളടുത്തേക്ക് ഞാൻ ചെറിയ കാലത്ത് ആദ്യം ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് എന്നെ ഉസ്താദിന്റെ അടുത്തേക്ക് ഓതാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ഇത് ഇഖ്ലാസിന്റെ കാര്യം പറയാം, കാരണം നമ്മൾ പല സദസ്സിലും വയള് കേൾക്കാനുണ്ട്, അതുപോലെ വാട്സപ്പിലും വയള് കേൾക്കാനുണ്ട്. വയളിന് ഇപ്പൊ കുറവില്ല, പറയുന്ന ആൾക്കും കുറവില്ല, കേൾക്കുന്നതിനും കുറവില്ല. പക്ഷെ ഇത് ഉപകരിക്കുന്നതിന്റെ ചില കാരണം ഞാൻ പറയുന്നത്, രണ്ട് ഭാഗത്തിൽ കൂടി ഇഖ്ലാസ് വേണം. പറയുന്ന വ്യക്തിയും ഇഖ്ലാസ് ഉള്ളത് ആളാവണം, കേൾക്കുന്ന വ്യക്തികൾക്കും ഇഖ്ലാസ് വേണം, എന്നെങ്കിലും മാത്രം അത് ഉപകരിക്കുകയുള്ളൂ. വന്യരായ ബഹുമാനപ്പെട്ട ഷേഖുന അലിക്കുഞ്ഞു ഉസ്താദ്, ആ ഉസ്താദ് ഇന്നും ജീവിച്ചിട്ടുണ്ട്. ഉസ്താദിന്റെ അടുത്ത് ഓതാൻ വേണ്ടിട്ട് ആദ്യമായി എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് എന്റെ അളാപ്പ മുട്ടം കുഞ്ഞിക്കോയ തങ്ങൾ. ആ മഹാനവർക്ക് ഞാൻ ചെറിയ പ്രായമാണ്, എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഉസ്താദിന്റെ കയ്യിൽ പറഞ്ഞ് ഈ കുട്ടീനെ ഒന്ന് ഓതാൻ വേണ്ടി ചേർക്കണം, ദർസിൽ ചേർക്കണം.
അപ്പോഴാണ് എന്റെ തലയിൽ കുറച്ച് മുടി കൂടുതൽ. അപ്പൊ ഉസ്താദ് എന്നെ പേടിപ്പിച്ചിട്ടില്ല, ഉസ്താദ് കണ്ണു മറിച്ചിട്ടില്ല, ബടി പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഗാംഭീര്യമായ നിലക്കൊന്നും ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഉസ്താദ് വളരെ സമാധാനമായി സ്നേഹത്തോടെ അന്ന് എന്നോട് ഉപദേശിച്ചു, മോനെ നിങ്ങളെ തലയുടെ മുടി കുറച്ച് കൂടുതലായി പോയി. വല്ലാഹി മുഅ്മിനീങ്ങളെ, ഇന്നും 10-45 വയസ്സ് പ്രായമായി പാവപ്പെട്ട എനിക്ക് ഇന്നും എന്റെ തലയിൽ മുടി അങ്ങ് കൂടുതലാകുമ്പോൾ ആ ഉസ്താദ് അന്ന് പറഞ്ഞ വാക്ക് ഓർമ്മയാകാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രവർത്തനങ്ങള്, നമ്മുടെ വാക്കുകള്, നമ്മുടെ ഉപദേശങ്ങള് അത് ഇഖ്ലാസ് ഉള്ളതായാൽ മാത്രമേ നമുക്ക് പ്രതിഫലം കിട്ടുകയുള്ളൂ. ഇങ്ങനെ ഒന്നല്ല നൂറുകണക്കിൽ മഹാന്മാർ, ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ നമ്മൾ നിന്ന് വിരിഞ്ഞുപോയി. ആനായ ശംസുൽ ഉലമാ ആനവർഗളതാ ബല്ലകടപ്പുറം ആലിക്കുഞ്ഞു ഉസ്താദിന്റെ ദർസിൽ ഞാൻ ഓതിപ്പഠിക്കുന്ന കാലത്ത് അവിടത്തെ പള്ളികുടിക്ക് വന്നത് മഹാനായ ശംസുൽ ഉലമയാണ്. ആ മഹാനവർകൾ പള്ളികുടിക്ക് വന്ന്, എന്നിട്ട് പള്ളികുടി കഴിഞ്ഞതിന് ശേഷം മുത്തല്ലിമീങ്ങളെല്ലാം ആ വന്യരായ ശേഖുന ശംസുൽ ഉലമാനെ കൈ ചുംബിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് പാവപ്പെട്ട ഞാൻ അങ്ങടുത്ത് എത്തുമ്പോൾ ശംസുൽ ഉലമാക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഒരാള്. അയാള് തങ്ങള് കുട്ടിയാണ്, ഞാൻ ചെറിയ പ്രായമാണ്. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് ആ ശംസുൽ ഉലമാ എന്റെ മുഖം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് ഇന്നും ഓർക്കുകയാണ്. ഇതാണെന്ന് എനിക്ക് ചെയ്ത ഉപദേശം അറിയോ? ഞാൻ ഷർട്ട് ഇടുന്ന സമയത്ത് ടൈറ്റ് ഷർട്ടാണ് ഇട്ടത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ എന്നെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, തങ്ങള് കുട്ടി ഷർട്ടൊന്ന് കുറച്ച് ചെറുതായി പോയി, ടൈറ്റായി പോയി. അന്ന് മാറ്റിവെച്ച ഷർട്ട് ഇന്ന് വരെ ഞാൻ ടൈറ്റ് ഷർട്ട് ഇട്ടിട്ടില്ല. ഇതാണ് മഹാന്മാർ. അതുപോലത്തെ ഒരു വ്യക്തിയാണല്ലോ താജുൽ ഉലമാ, അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മിനിങ്ങളെ, താജുൽ ഉലമ നമ്മളെ വീട്ടിലേക്ക് എന്തെങ്കിലും ഓഫർ തന്നിട്ടില്ല, നമുക്ക് എന്തെങ്കിലും പേഴ്സണലായി കൈമടക്കിയിട്ടില്ല. പക്ഷേ ഈ സമുദായത്തിൽ ഉണ്ടാക്കി പോയ ഗുണങ്ങള് അത് മറക്കാൻ പറ്റിയില്ല. കൊല്ലത്തിനൊരിക്കല്ല ദിവസേന താജുൽ ഉലമാന അനുസ്മരണം നടത്തിയാൽ നമ്മൾ ചെയ്തത് മതിയാവുകയില്ല. അപ്പോഴാണ് താജുൽ ഉലമാനെ നമ്മൾ ഓർക്കേണ്ടത്. മുഅ്മിനീങ്ങളെ, നമ്മളെ കർണാടക ഭാഗത്തിൽ ഒരു കോയിറക്കണമെങ്കിൽ പള്ളിയിൽ മുക്കുറിക്ക ഇല്ലാത്ത കാരണം കൊണ്ട്, പോയിറക്കാൻ കഴിയാത്തത് കൊണ്ട് പിരുന്ന് നീട്ടിവെച്ച സംഭവം എത്രയില്ലേ. ഒരു കോയി പോലും അറുക്കാൻ അറിയാത്ത ഒരവസ്ഥയായിരുന്നു. ആ സമയത്താണ് താജുൽ ഉലമാ ഉള്ളാളത്തേക്ക് കടന്നു വരുന്നത്. സുബ്ഹാനല്ലാഹ്, താജുൽ ഉലമാ അവിടെ ഏറ്റവും സ്നേഹിച്ചത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഭാഗത്തുള്ള മുഅ്മിനീങ്ങൾക്ക് ഇൽമ് പകർത്താൻ വേണ്ടി താജുൽ ഉലമ തെരഞ്ഞെടുത്തത്. ദറസ്തുൽ ഇൽമ അതാസിറുതു കുതുബാ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. താജുൽ ഉലമ ഇവിടെ സ്ഥാപനം ഉണ്ടാക്കില്ല, താജുൽ ഉലമ ഇവിടെ കോളേജ് ഉണ്ടാക്കില്ല, താജുൽ ഉലമ ഇവിടെ ദഅവയ്ക്ക് വേണ്ടി വ്യക്തികൾ അയച്ചില്ല, താജുൽ ഉലമ ഇവിടെ ദീന് പ്രചരിപ്പിക്കാൻ ആദ്യമായി തെരഞ്ഞെടുത്തത് ദർസാണല്ലോ.
അതാണല്ലേ മുഹിയുദ്ദീൻ ശേഖ് തങ്ങളെ ഇഷ്ടപ്പെട്ട ദർസി, ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടപ്പെട്ട ദർസി. ആ ദർസിൽ കൂടി ആലിമീങ്ങളെ വാർത്തെടുത്ത് കർണാടകത്തിന്റെ പല ഭാഗത്തേക്കും മഹാനായ കോട്ട ഉസ്താദ്, ബേക്കള ഉസ്താദ്, മഹാനായ ചെമ്പരിക്ക ഖാളി, ഇങ്ങനെയുള്ള മുഹ്മിനീങ്ങളെ യുക്കെ ആറ്റക്കോയ തങ്ങള്, അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ ആലിമീങ്ങള്, ലോകത്തിന്റെ നാല് ഭാഗത്തേക്ക് വാർത്തെടുത്ത് അയച്ചത് അതാരാണറിയോ? മഹാനായ താജുൽ ഉലമയാണ്. താജുൽ ഉലമ നമ്മുടെ കർണാടകത്തിലേക്ക് കടന്നില്ലെങ്കിൽ നമ്മളെ ഗതികേട് ഏതായിരുന്നറിയോ? നോർത്ത് കർണാടകത്തിൽ സുബ്ഹാനല്ലാഹ്, ഇന്നും വീടുകളുടെ ഉള്ളിൽ അതാ അമ്പലങ്ങളാക്കി മാറ്റി, ദീൻ എന്താണെന്നറിയാതെ സുബ്ഹാനല്ലാഹ് മൂർത്തികളെ വെച്ച് പൂജിക്കുന്ന ഒരവസ്ഥ. മുഅ്മിനീങ്ങളെ റായച്ചൂറും ബീദാറും ഗുൽബർഗയിലൊക്കെ പോയാൽ പല സ്ഥലത്തും കാണുന്നുണ്ട്. അതേ ഒരു അവസ്ഥ നമ്മളെ ദക്ഷിണ കന്നഡ ജില്ലയുമായി മാറിയിരുന്നു. അതിന് മാറ്റം തന്ന വ്യക്തിയാണ് മഹാനായ താജുൽ ഉലമ. നമ്മളൊക്കെ അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ, നമ്മുടെ മക്കളൊക്കെ അല്ലാഹു സാലിഹീങ്ങളിൽ കൊടുത്തുപെടുത്തുമാറാകട്ടെ. നിങ്ങൾ അതുകൊണ്ട് ഈ സദസ്സിലുള്ളവരോട് ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള മഹാന്മാരെ സ്നേഹിക്കണം. ആ മഹാന്മാരുടെ അനുസ്മരണ, ആ മഹാന്മാരുടെ ജീവിത ചരിത്രങ്ങൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അവരിവിടെ പോയത് സമ്പത്തുണ്ടാക്കി പോയതല്ല, കോടിക്കണക്കിൽ സ്വത്തുണ്ടാക്കി പോയതല്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഇൽമ്, സുബ്ഹാനല്ലാഹ്, രാത്രിയും പകലും അതാ ഖിദ്മത്ത് ചെയ്ത് പാവങ്ങളായ നമ്മളൊന്നും നല്ല വഴിയിലേക്ക് വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ച മഹാന്മാരാണ്. ആ താജുൽ ഉലമാനെ നമുക്ക് കാണിച്ചു തന്ന ആളാരാണറിയോ? അത് ചില്ലര വ്യക്തിയല്ല, മഹാനായ ശംസുൽ ഉലമ. ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറുൽ അദീദ് തങ്ങള് നമുക്ക് പരിചയപ്പെടുത്തി തന്ന വ്യക്തിയാണ് താജുൽ ഉലമ. ആ താജുൽ ഉലമാന അനുസ്മരണ പരിപാടിയിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഈ വാക്കള് ചെറുപ്പക്കാരെ, ആ മഹാന്മാരുടെ ജീവിതം മറക്കണ്ട. ഇനി നല്ല നല്ല മാസങ്ങള്, നല്ല നല്ല ദിവസങ്ങള്, നല്ല നല്ല മണിക്കൂറുകളൊക്കെ വരുമ്പോ നമ്മുടെ ജീവിതം ഒന്ന് നന്നാക്കുക. ഞാനൊരു നല്ല വ്യക്തിയായി തീരണം. സുബ്ഹാനല്ലാഹ്, എന്റെ ജീവിതത്തിൽ നല്ല ഒരു അവസ്ഥ ഉണ്ടാകണം. ഞാൻ ഒരു ആലിമീങ്ങളെയും ചീത്ത പറയുന്നവനാകരുത്, ഒരു തങ്ങളെയും ഞാൻ ചീത്ത പറയുന്നവനാകരുത്. തങ്ങളെന്ന് പറഞ്ഞെങ്കിൽ ഏത് ഗ്രൂപ്പാകട്ടെ, ഏത് പാർട്ടിയാകട്ടെ, നിനക്ക് എന്തിനാണ് മോനെ പാർട്ടി? റസൂലുള്ളാഹിന്റെ കുടുംബം എന്ന നിലക്ക് സ്നേഹം കൊടുത്തില്ലെങ്കിൽ ആഖിറത്തിൽ ഉത്തരം പറയേണ്ട വരും കേട്ടോ. അതുപോലെ ഒരു ആലിമാണെങ്കിൽ മോനെ ഏത് പാർട്ടിയാകട്ടെ, അയാൾ ആലിമാണെന്ന നിലക്ക് ബഹുമാനം കൊടുത്തില്ലെങ്കിൽ നിനക്ക് പാർട്ടിപരമായി ചിന്തിക്കാനുള്ള ഒരവസരം നിനക്കില്ല. ആലിമീങ്ങള് മസലപരമായുള്ള തർക്കം അത് ഇന്നു തുടങ്ങിയതല്ല, റസൂലുള്ളാഹിന്റെ കാലം മുതലേ തന്നെ ഉണ്ട്. മുഅ്മിനീങ്ങളെ മഹാനായ ഇമാമുന ശാഫി, മഹാനായ അബൂ ഹനീഫ തങ്ങള്, അതുപോലെ തന്നെ മാലിക് തങ്ങള്, അഹമ്മദ് ഇബ്നു ഹംബല് തങ്ങള് മസലപരമായി എത്ര തർക്കമാണ്. സുബ്ഹാനല്ലാഹ്, രാത്രിയും പകലും പോലെയുള്ള വ്യത്യസ്തതയില്ലേ?
ഹനഫി മദ്ഹബിലും ഷാഫി മദ്ഹബിലും എന്റെ യുവാക്കളെ ആരും ഹനഫി മദ്ഹബിലുള്ള വ്യക്തികൾ ഷാഫി ഇമാമിനെ ചീത്ത പറയുന്നില്ല. ഷാഫി മദ്ഹബിലുള്ള വ്യക്തികൾ അബൂ ഹനീഫ തങ്ങളെ ചീത്ത പറയുന്നില്ല. എന്തൊരു സൗഹാർദ്ദമാണ്! എല്ലാവരും വൈ വന്നാണ് സ്വർഗമല്ലേ? മസലപരമായുള്ള തർക്കം ഏതുവരെ? ഉദാഹരണത്തിന് ഞാൻ പറയാം, മഹല്ലയിൽ ഒരു മസല പറയുന്നുണ്ട്, നിസ്കാരത്തിന്റെ ഷർത്താണല്ലോ ആണുങ്ങളുടെ ഹൗറത്തി മുട്ടുമുതൽ പൊക്കുൾ വരെ. മസലപരമായുള്ള തർക്കം ആലിമീങ്ങളെ പരസ്പരം മസലപരമായി തർക്കമുണ്ടെങ്കിൽ നമ്മൾ ആ പാർട്ടി, നമ്മൾ ഈ പാർട്ടി എന്ന് പറഞ്ഞ് നമ്മൾ ആധിപത്യം നഷ്ടപ്പെടുത്തണ്ട. നമ്മൾക്കെല്ലാ ആലിമീങ്ങളും വന്നാടാണ്. അവർ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെട്ടവരാണ്. മസലപരമായി തർക്കമുണ്ടാകും. നിങ്ങൾക്കറിയാം, മഹല്ലയിൽ ഒരു മസലയുണ്ട്, ആണുങ്ങൾ ഔറത്താണ് മുട്ടുപൊക്കിളിന്റെ. അതായത് പൊക്കിള് മുതൽ മുട്ടുവരെ. ഇനി ഒറ്റനൊരു മസല അവിടെ വന്നു, എന്ത്? ഒന്നും മറക്കാൻ തുണിയില്ല, ഒരു ടവല് മാത്രം. ഔറത്ത് മറക്കാൻ വർക്ക് പിടിച്ചല്ലേ? ഔറത്ത് മറക്കുക എന്തില്ലേ? തുണിയില്ല, കൊണ്ടിട്ട് ഒരു ടവല് മാത്രം. അവിടും തർക്കമുണ്ട്. അവിടെ എന്തിനാ തർക്ക? ചില ഇമാമിങ്ങ ചെല്ലെന്തിനെങ്കിൽ അതിരെ എവിടെ പോയിക്കോണോ? എതിർ സൈഡ് പോയിക്കോണോ? നിസ്കരിക്കുമ്പോ എവിടെ പോയിക്കോണോ? എതിർ സൈഡ് പോയിക്കോ. മനുഷ്യരുടെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഇക്കട മുണ്ടുവാറ, അങ്ങനെ മുണ്ടുവാറത്തേക്ക് പോയിക്കോണോ? അപ്പൊ ചില ഇമാമിങ് അവിടെ ഒരു തർക്കമുണ്ട്, എന്തേ? അത് മുണ്ടുവാറത്ത് പോയിക്കോ തീരെ. പിന്നെ എവിടെ പോയിക്കോണോ? സുജൂദ് പോയിട്ട് നമുക്ക് കണ്ടത് ബാക്കിന്റെ ദ്വാരമായിട്ട്. സുജൂദക്ക് പോയിട്ട് നമ്മ കണ്ടത് ബാക്കിന്റെ ദ്വാരം. അപ്പൊ പിറകത്ത് അപ്പൊ ഞങ്ങളുടെ കാലാട്ടാക്കിക്കോ, ഞങ്ങൾ പിറകത്തെ ആളെ നോക്കിട്ട അല്ലേർക്ക് തീർന്ന ആളുകൾ. അപ്പൊ മസാലപരമായിട്ട് തർക്കമുണ്ടാകും. പക്ഷേങ്ങളായ നമ്മള് അവരെ പേര് പറഞ്ഞ് ഇവരെ പേര് പറഞ്ഞ് നമുക്കൊന്നും വേണ്ട. അവർ ആലിമീങ്ങളാണ്. ഇന്നമേ യക്ഷല്ലാഹ മിനിബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ പേടിക്കുന്നവരാണ് ആലിമീങ്ങൾ. അവരെ ബഹുമാനിക്കുക, അവരെ മാതൃക നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റുക. മിനിങ്ങളെ താജുൽ ഉലമാന്റെ അനുസ്മരണം നടത്തുമ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. ഉള്ള ആളത്ത് പോയവർ താജുൽ ഉലമാന്റെ റൂം എവിടെയാണെന്നറിയാമല്ലോ. ഇന്ന് നമ്മുടെ ഉസ്താദന്മാരടക്കം പള്ളിന്റെ മുകളിൽ റൂമുണ്ടെങ്കിൽ തന്നെ ഇമാമു ജമാഅത്തിന് വരാൻ താല്പര്യമില്ല. പള്ളിന്റെ തൊട്ടടുത്ത് വീടുണ്ടെങ്കിൽ തന്നെ ഇമാമു ജമാഅത്തിന് വരാൻ താല്പര്യമില്ല. താജുൽ ഉലമാന്റെ റൂം പള്ളിയോട് തൊട്ടടുത്തിട്ടല്ല ഉള്ളാളത്ത് പോയവർ കണ്ടിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്, ഞാൻ ദർസിൽ ഓതി പഠിക്കുന്ന കാലത്ത് മഗ്രിബ് സമയത്തങ്ങതാ ഉള്ളാളത്ത് ചെന്ന് താജുൽ ഉലമാനെ കാണണം. അല്ലാഹ് മഗ്രിബ് സമയത്തെത്തുമ്പോ വല്ലാത്ത കാറ്റും ഇടിയും മിന്നും തുഫാനും കൂടുതലായതുകൊണ്ട് ആ പള്ളി പരിസരത്തുള്ള എല്ലാ ആൾക്കാരും പള്ളിയുടെ ഉള്ളിലേക്ക് ഓടുന്നുണ്ട്. കാഠിന്യമായ മിന്നും ഇടിയുമാണ്. സുബ്ഹാനല്ലാഹ്, പള്ളിയുടെ ജനൽ ഭാഗത്ത് നിന്ന് ഞാൻ ചിന്തിക്കുകയാണ്, ഇന്ന് മഗ്‌രിബ് നിസ്കാരം.